ദൈവനാമത്തിന് മഹത്വം. ആത്മമിത്രം ഒരുക്കുന്ന പ്രഭാത വചന ധ്യാന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:4-10 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12:4-10 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2 കാശിന് 5 കുരികളിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരിയിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ അധ്യായം പ്രധാനമായിട്ടും ദൈവത്തെ ഭയപ്പെടേണ്ടതിന്റെ ആവശ്യത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നാം വായിച്ച ഈ വാക്കിൽ നിന്ന് 4 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. 1, നമ്മുടെ കർത്താവിന്റെ ദിവ്യശക്തി. 2, നമ്മുടെ കർത്താവിന്റെ ദിവ്യ ദയ. 3, നമ്മുടെ കർത്താവിന്റെ ദിവ്യ വിചാരണകൾ. 4, നമ്മുടെ കർത്താവിന്റെ ദിവ്യ ശുശ്രൂഷകൾ. ഇന്ന് ലോകം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഡ്യൂപ്ലിക്കേറ്റുകൾ ലഭ്യമാണ്. നോട്ടുകൾ തുടങ്ങി മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, മനുഷ്യന്റെ മരുന്നിനും മാതാപിതാക്കൾക്ക് വരെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ട്. മനുഷ്യന്റെ ദൈവഭക്തിയുടെ കാര്യത്തിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് അഥവാ കപട ഭക്തി ഉണ്ട്. ഈ അധ്യായത്തിൽ ദൈവഭയത്തെക്കുറിച്ചും കപടഭക്തിയെക്കുറിച്ചും നമ്മുടെ കർത്താവ് നന്നായി പരാമർശിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ഐഹിക നാളുകളിൽ യഹൂദന്മാരുടെ ഇടയിൽ 2 കക്ഷികളുണ്ടായിരുന്നു. അതായത് 1 പരീശന്മാർ, 2 സദൂക്കിയർ എന്ന മറ്റൊരു കൂട്ടം. ഇവരിൽ പരീശന്മാർ ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്ന കർമാചാരക്കാരായിരുന്നു. സദൂക്കിയരാകട്ടെ തിരുവെഴുത്തിൽ നിന്നും എടുത്തു മാറ്റുന്ന ഭൗതികവാദികൾ ആയിരുന്നു. നമ്മുടെ കർത്താവ് പറയുന്നു, പരീശന്മാരുടെ പാപം കപടഭക്തിയാണ്. കർത്താവ് ഏറ്റവും വെറുക്കുന്നതും ഈ കപടഭക്തിയെയാണ്. നമ്മുടെ കർത്താവ് പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ വലിയ പുരുഷാരത്തിന് നടുവിൽ അവരുടെ നേതാക്കന്മാരുടെ കപടഭക്തിക്കെതിരെ തന്റെ ശബ്ദം ഉയർത്തി. പരീശന്മാരുടെ പാപം മറക്കുകയും അവരുടെ നന്മകൾ നിരത്തി വെച്ച് കാണിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് ഇതിനെ നിശിതമായി വിമർശിച്ചത്. അങ്ങനെ ചെയ്യുന്നതിനാൽ അവർ മറ്റുള്ളവരെക്കാൾ അധികമായി തങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനകൾ അതിന്റെ തികഞ്ഞ രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും നമ്മുടെ കുറവുകൾ മറച്ചുവെച്ച് നാം ചെയ്യുന്ന നന്മ പ്രവർത്തികൾ പുകഴ്ത്തുകയും നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് കാണിക്കുകയും ചെയ്യാറുണ്ട്. തന്നെത്താൻ ഉയർത്തി നമ്മുടെ കാര്യങ്ങളെ പൊക്കിപ്പറഞ്ഞ് നമ്മൾ സംതിങ് ആണ് എന്ന് കാണിക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. സംശയിക്കേണ്ട, നമ്മുടെ കർത്താവ് നമുക്കെതിരെ ഉണരും. നമ്മുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നാം നമ്മുടെ ദൈവത്തെ ഭക്തിയോടെ ഭയപ്പെടണം എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവഭയത്തിൽ ജീവിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നു. 4 കാര്യങ്ങളിൽ 1, നമ്മുടെ കർത്താവിന്റെ ദിവ്യ ശക്തി മനസ്സിലാക്കുക. 4, 5 വാക്യം വായിക്കുമ്പോൾ, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം സകലത്തിനും മീതയാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്ന ദേഹിയെ നിത്യ ശിക്ഷാവിധിയിലേക്ക് തള്ളുവാൻ അവൻ അധികാരമുണ്ട്. മനുഷ്യന്റെ അധികാരമല്ല. അതുകൊണ്ട് മനുഷ്യനെയല്ല, ദൈവത്തെ നാം ഭയപ്പെടണം. ശലോമോൻ പറയുന്നത് ശ്രദ്ധിച്ചാലും, സദൃശവാക്യം 29:25, മാനുഷഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ആരെയാണ് ഭയപ്പെടുന്നത്? മനുഷ്യരെയോ അതോ ജീവനുള്ള ദൈവത്തെയോ? നമ്മെ കൊല്ലുവാൻ മാത്രം കഴിവുള്ള മനുഷ്യരെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത്. മനുഷ്യനെ കൊന്ന് നിത്യ ശിക്ഷാവിധിയിലേക്ക് തള്ളാൻ ശക്തനായ ദൈവത്തെ
നാം നമ്മുടെ ജീവിതയാത്രയിൽ ഭയപ്പെടണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ ദയ മനസ്സിലാക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ആണിത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരിയലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ എന്ന് ബൈബിൾ പറയാം. ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ ഓഫർ കച്ചവടം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, നമ്മുടെ കർത്താവിൻ്റെ കാലത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു കാശിന് 2 കുരിയിലാണ് അവിടെ വിൽപ്പനയ്ക്കുള്ളത്. എന്നാൽ 2 കാശ് മുടക്കിയാൽ 5 കുരിയിൽ, അതായത് അതിലൊന്ന് ഫ്രീ ആണ്. നമ്മുടെ കർത്താവ് പറയുന്നു ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ കുരിയിലിനെയും ഏത് കുരിയിലിനെയും അവൻ അറിയുന്നു. കാരണം നാം കുരിയിലിനേക്കാൾ വിലയുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുവാൻ, ലോകത്തേക്കാൾ വിലയുള്ള നമ്മെ അവൻ തൻ്റെ ആർദ്ര കരുണയാൽ ദിനം പ്രതി പരിപാലിക്കുന്നു. നാം ഇന്നത്തെ പ്രഭാതം കണ്ടത്, കിടക്കയിൽ നിന്നും എഴുന്നേറ്റത് ദൈവത്തിന് വലിയ കരുണയാണ്, അവൻ്റെ സ്നേഹദയയാണ്. ആയതിനാൽ നാം എത്രയധികം അവനെ ഭയപ്പെടണം. 3-ാമതായി നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ വിചാരണകൾ. 12-ാം അധ്യായം 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. ഇവിടെ എന്താണ് വിഷയം? മനുഷ്യരുടെ മുൻപാകെ നമ്മുടെ കർത്താവിനെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവദൂതന്മാരുടെ മുൻപാകെ അവൻ നമ്മെയും ഏറ്റുപറയും. സ്വർഗത്തിൽ ഇവൻ എൻ്റെ മകളാണ്, ഇവൻ എൻ്റെ മകനാണ് എന്ന് നമ്മുടെ കർത്താവ് ഏറ്റുപറയും എന്ന് ബൈബിൾ പറയുന്നു. വിശ്വാസത്തിൻ്റെ സമ്മതത്തെയും ഏറ്റുപറച്ചിലിനെയും അവൻ ഒരിക്കലും മറക്കുന്നില്ല. ആകയാൽ നാം ഒരിക്കൽ വിശ്വാസത്തോടുകൂടി നാം കർത്താവിനെ മനുഷ്യരുടെ മുൻപാകെ ഏറ്റുപറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നാം അവനെ ധൈര്യത്തോടെ നാം അനുഗമിക്കണം. ആ ദൈവത്തെ തന്നെ നമ്മൾ ഭയപ്പെടണം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. 4-ാമതായി നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ ശുശ്രൂഷയെ സംബന്ധിച്ചാണ്. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കും ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കും തമ്മിലുള്ള ഒരു പ്രത്യേകത ഇവിടെ കാണാം. രക്ഷിതാവ് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ആത്മാവ് പാപത്തെ സംബന്ധിച്ച് കുറ്റബോധം വരുത്തുന്നു. കുറ്റബോധപ്പെടുത്തുന്നതിനെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നത് പോലെ യാതൊരു ക്ഷമയും ശേഷിക്കുന്നില്ല. കാരണം നമ്മെ നമ്മുടെ കുറ്റം ബോധ്യപ്പെടുത്തിയത് മനുഷ്യരല്ല സ്വർഗമാണ്. അതിനെ അവഗണിച്ചാൽ സ്വർഗം നമ്മെ ശിക്ഷിക്കും. വിശ്വാസിക്ക് തീർച്ചയായിട്ടും ബാലശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് അവനെ ഭയപ്പെടുവിൻ എന്ന് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ലൂക്കോസ് 12-ാം അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ചിന്തിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ ദിവ്യശക്തി, ദിവ്യദയ, ദിവ്യ വിചാരങ്ങൾ, ദിവ്യ ശുശ്രൂഷകൾ എല്ലാം നമ്മെ ഓർത്തിട്ടാണ് നാം നശിച്ചു പോകാതിരിക്കാൻ. ആയതിനാൽ ഈ മഹാദൈവത്തെ ഭയപ്പെട്ട് അവനായി ജീവിക്കാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഇടയാകട്ടെ. എല്ലാ ഭാവങ്ങളും കർത്താവിൽ നേരുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.